വാർത്തകൾ വിശദമായി കോൺഗ്രസിനെ ഞെട്ടിച്ച് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനും പാർട്ടി വക്താവുമായ ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നും ബിജെപി അംഗത്വം സ്വീകരിച്ചു. പുൽവാമ സ്ഫോടനത്തിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും വടക്കൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി ടിക്കറ്റിൽ ടോം വടക്കൻ മത്സരിക്കുമെന്ന് സൂചന. അത്യന്തം നാടകീയവും അപ്രതീക്ഷിതവുമായിരുന്നു ടോം വടക്കന്റെ നീക്കം. ബിജെപി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ടോം വടക്കൻ കേന്ദ്രമന്ത്രിയിൽ നിന്നും ബിജെപിയുടെ പ്രാഥമിക അംഗത്വം സ്വീകരിച്ചു. എഐസിസി സെക്രട്ടറി, പാർട്ടി വക്താവ് എന്നീ ചുമതലകളുള്ള ടോം വടക്കൻ വിവിധ ചാനലുകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നതിലൂടെ പ്രശസ്തനാണ്. പുൽവാമ സ്ഫോടനത്തിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പറഞ്ഞ വടക്കൻ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി. ആത്മാഭിമാനമുള്ള ആർക്കും കോൺഗ്രസിൽ തുടരാനാകില്ല, കുടുംബാധിപത്യമാണ് അവിടെയുള്ളത്, ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നതാണ് കോൺഗ്രസ് രീതിയെന്നും വടക്കൻ കുറ്റപ്പെടുത്തി. ഐ ലെഫ്റ്റ് ദി കോൺഗ്രസ് പാർട്ടി ഇസ് വിത്ത് എ ഹെവി ഹാർട്ട് ബിക്കോസ് ദി അറ്റാക്ക് ബൈ ദി പാകിസ്ഥാനി ടെററിസ്റ്റ് ഓൺ ഓർ ലാൻഡ് ആൻഡ് ദി റിയാക്ഷൻ ഫ്രം മൈ പാർട്ടി വാസ് സാഡ് ഇൻഡീഡ്. ഇറ്റ് ഹേർട്ട് മീ ഡീപ്ലി when you question the integrity of the armed forces, I'm deeply hurt, and that's precisely the reason why I'm here. BJP ilekulla tom vadakkante maattam congress nedruthwathe nettichu. tom vadakkante maattathe kurichu kendra nedakkal mavunam palichappol ACC vaktavu maatramaanu pratikarichathu. har wo vyakti jo party chhodkar kisi dusri party mein ek behtar bhavishya ki talash karta hai, उसे कुछ ना कुछ कहना पड़ता है. जब वो आज तक मोदी जी को गालियां देते थे, तो उसके बारे में मोदी जी का, रविशंकर जी का क्या ओपिनियन है, मुझे उम्मीद है आपके चैनल ने जरूर पूछा होगा. बीजेपी टिकटिल त्रिशूरिल वडक्कन മത്സരിക്കുമെന്നാണ് സൂചന. 2009-ൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് പി സി ചാക്കോയ്ക്കാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത്. ചാനൽ ചർച്ചകളിൽ പാർട്ടി മുഖമായ വടക്കൻ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കവേ ബിജെപിയിൽ എത്തുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ഗുജറാത്തിലടക്കം MLA മാർ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നതിനിടയിലാണ് ദേശീയ ആസ്ഥാനത്തെ മുഖ്യ വക്താവായ ടോം വടക്കൻ കൂടി BJPയിലായത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുക്കുണ്ടാകുന്നത് ആശയപരമായ അടുപ്പം കൊണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ടോം വടക്കൻ പീപ്പിളിനോട്. കോൺഗ്രസ് വിടാൻ കുടുംബാധിപത്യവും കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. നയങ്ങളിലും നിലപാടുകളിലും BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന വിമർശനം കാലങ്ങളായുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കുണ്ടാകുന്നത് ആശയപരമായ ഐക്യം മൂലമാണെന്ന വിലയിരുത്തലുകളെ ശരിവയ്ക്കുന്നതായിരുന്നു ടോം വടക്കന്റെയും പാർട്ടി മാറ്റം. ആശയപരമായി ഇരു പാർട്ടികളും അടുത്തു നിൽക്കുന്നുവെന്ന ആക്ഷേപത്തെ തള്ളിക്കളയാൻ ടോം വടക്കനും തയ്യാറായില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒഴുക്കുണ്ടാകുന്നത് പാർട്ടികൾ തമ്മിലുള്ള ആശയപരമായ അടുപ്പം കൊണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടണമെന്നായിരുന്നു ടോം വടക്കന്റെ അഭിപ്രായം. അത് ചരിത്രം എഴുതുന്നവർക്ക് എഴുതേണ്ട ഒരു കാര്യമാണ്, അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ഞാനല്ല അന്വേഷിക്കേണ്ടത്, ചരിത്രം എഴുതുമ്പോൾ അത് അന്വേഷിക്കും. അതെങ്ങനെയാണ് സംഭവിച്ചത്, സംഭവിച്ചോ? കോൺഗ്രസ് വിടാൻ കുടുംബാധിപത്യവും കാരണമായിട്ടുണ്ടെന്ന് വടക്കൻ പറഞ്ഞു. പാർട്ടിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മാത്രം 3 പേരാണ് പ്രവർത്തക സമിതിയിലുള്ളത്. അധികാര കേന്ദ്രങ്ങളിൽ കുടുംബാധിപത്യം പുലർന്നാൽ സാധാരണക്കാരായ പ്രവർത്തകരും നേതാക്കളും എവിടെ പോകുമെന്നും വടക്കൻ ചോദിച്ചു. ഡൈനസ്റ്റി ഇഷ്യൂ ഉണ്ട്. 3 കുടുംബത്തിലെ 3 കക്ഷികളാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ടോം വടക്കൻ BJPയിലേക്ക് പോയതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യമല്ലെന്നും കോൺഗ്രസ് BJPയുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ ഇതില് പ്രത്യേക ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഇത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ കോൺഗ്രസ് BJPയുടെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുകയാണെന്ന്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടകരമായിട്ടുള്ള കാര്യം നിൽക്കുന്നത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിച്ച ജനപ്രതിനിധികൾ അവർ BJPയിലേക്ക് മാറിയിരിക്കുന്നു കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ.
അതിലേറ്റവും വലിയ പോരാട്ടം നടന്നുവെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഗുജറാത്തിൽ നാലോ അഞ്ചോ പേര് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല. നമ്മുടെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വോട്ടർമാർക്ക് ഒരാശങ്കയും ഉണ്ടാവില്ല. നല്ല കരുത്തോടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യം അവർ കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ടോം മുടക്കന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള. ഇത്തരം കൂടുതൽ വാർത്തകൾ കേൾക്കാമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ, കെ പി സി ചുമതലകളും മറ്റും വഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ തരത്തിൽ ചുമതലയുള്ളവർ, അവരെ വരെ ഞാൻ ഡൽഹിയിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണ്. അതിൽ നിന്ന് ആളുകൾ ചാടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ടോം വടക്കൻ വന്നത് ഒരാദർശപരമായ കാരണങ്ങളുടെ പേരിലാണ്. വാസ്തവത്തിൽ ഒരു ഇത്ര ഒരു പാർട്ടിയുടെ ഔദ്യോഗിക വ്യക്താവായി ഡൽഹി ഇരിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഈ ദേശദ്രോഹ ദേശവിരുദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിപ്പെടുന്നതിൽ മനം നൊന്ത് വന്നത് നല്ല കാര്യമാണ്. മലയാളി ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളേതായാലും ഇങ്ങനെ വരുന്ന ആളുകളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. ടോം വടക്കനെ പോലെ നിരവധി പേർ ഇനിയും കോൺഗ്രസിൽ നിന്ന് കൊഴിയുമെന്ന് മന്ത്രി എം എം മണി. കോൺഗ്രസുകാരെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ ടോം വടക്കന്റെ സ്ഥിതിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ആർ എസ് എസ് ബി ജെ പിയിലുള്ള 65% പേരും കോൺഗ്രസുകാരാണെന്നും എം എം മണി തൊടുപുഴയിൽ പറഞ്ഞു. ഇന്ന് ആർ എസ് എസും ബി ജെ പിയിലുമുള്ള 65% ആളുകൾ കോൺഗ്രസിന്റെ ആളുകളാണ്. പഴയ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, എച്ച് എം ബഹുഗുണയുടെ മക്കള്, പിന്നെ കർണാടകത്തിലെ എസ് എൻ കൃഷ്ണ, ഇങ്ങനെയെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ പുതിയതുപുതിയ മാറിക്കൊണ്ടിരിക്കുന്നു. ടോം വടക്കൻ അടക്കം മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ പേരാണ് ടോം വടക്കൻ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് ഇന്നത്തെ നിലയിലെത്തിയത്. കാരണം കോൺഗ്രസ് ഇങ്ങനെ മാറാൻ കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏതാണ്ട് സദൃശമുണ്ട്, അതാണ് യോജിപ്പുണ്ട്. എം എൽ എമാരായ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡനത്തിന് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സോളാർ കേസുമായി ബന്ധപ്പെട്ട യുവതി നൽകിയ പരാതിയിലാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടത്. സോളാർ വ്യവസായം തുടങ്ങാൻ സഹായ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. ഹൈബി ഈഡനെതിരെ ബലാത്സംഗത്തിനും അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ എന്നിവർക്കെതിരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസ്. ലൈംഗിക പീഡനത്തിനിരയായ യുവതി ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി സമർപ്പിച്ചിരുന്നു. പരാതിയും ഇരയുടെ മൊഴിയും പരിശോധിച്ച നിയമവിദഗ്ധർ കേസെടുക്കാൻ നിയമോപദേശവും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഇട്ടത്. ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റി. കോടതിയിൽ ഹാജരായി 3 എംഎൽഎമാരും ജാമ്യമെടുക്കുകയും വിചാരണ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്ക് ഇനി വിധേയമാവുകയും വേണം. 3 എംഎൽഎമാർ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചാത്തലത്തിൽ വിശേഷിച്ചു. ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട 3 പേരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന പേരുകളുമാണ്. ഇവർ സ്ഥാനാർത്ഥികളായാൽ തങ്ങൾക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് പരസ്യപ്പെടുത്തേണ്ടി വരും. താൻ ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് ഹൈബി ഈഡനും തങ്ങൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന കേസിൽ പ്രതികളാണെന്ന് എ പി അനിൽകുമാർ, അടൂർ പ്രകാശ് എന്നിവർക്കും പത്രപരസ്യം നൽകേണ്ടി വരും. ഇതും കോൺഗ്രസിനെയും യു ഡി എഫിനെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുമെന്നുറപ്പ്. സാലി മുഹമ്മദ്, കൊച്ചി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ പ്രചാരണ രംഗത്ത് സജീവമായി. വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, കൺവെൻഷൻ പൂർത്തിയായോ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തെ എൽ ഡി എഫിന്റെ മണ്ഡലം കൺവെൻഷനുകൾ ഇതോടെ പൂർത്തിയാവുകയാണ്. പൊന്നാനിയിലായിരുന്നു അവസാനത്തെ കൺവെൻഷൻ. ഇതോടെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് എൽ ഡി എഫ് ഒരു പടി മുന്നിൽ നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ പ്രചാരണങ്ങൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. പൊന്നാനി മണ്ഡലം കൺവെൻഷൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രി കെ ടി ജലീൽ, എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ഇന്നലത്തെ കോൺഗ്രസുകാരാണ് ഇന്നത്തെ ബി ജെ പിക്കാർ. അതുകൊണ്ട് തന്നെ വോട്ടർമാർ വളരെ ഗൗരവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. വിശ്വാസമുള്ളവർക്ക് വോട്ട് ചെയ്യണം, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന ഒരു ആഹ്വാനമാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. വലിയ ഒരു ജനത്തിരക്ക് നമുക്ക് പൊന്നാനി മണ്ഡലത്തിൽ ഇതുവരെ കാണാത്ത അത്രയും വലിയ ഒരു ജനത്തിരക്ക് നമുക്ക് പ്രചാരണ രംഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നത്തെ
കൺവെൻഷനിൽ പങ്കെടുത്തത്. റോഡ് ഷോകളിലും മറ്റും ടി വി അൻവറിന്റെ റോഡ് ഷോകളിലും മറ്റും വലിയ ജനപങ്കാളിത്തം നമുക്ക് പൊന്നാനി മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മാറ്റത്തിനുള്ള സമയമാണ് ഇത് എന്ന് മന്ത്രി കെ ടി ജലീൽ ഓർമ്മിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ കൊള്ളരുതായ്മകളും മുത്തലാഖ് വിഷയത്തിൽ ജി കെ കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ പ്രഭാഷണം. LDF കൺവീനർ എ വിജയരാഘവൻ തുടങ്ങി പ്രമുഖരാണ് ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുത്തത്. ഇതോടെ LDFന്റെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞു. LDFന്റെ മണ്ഡലം കൺവെൻഷനുകൾ പൊന്നാനിയിലെ ഇന്നത്തെ യോഗത്തോടുകൂടി പൂർത്തിയായിരിക്കുന്നു. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്. ഇടുക്കിയിൽ ആര് UDF സ്ഥാനാർത്ഥിയായാലും പ്രശ്നമില്ലെന്ന് മന്ത്രി എം എം മണി. ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വിജയത്തിനായി മികച്ച പ്രചാരണമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കസ്തൂരിരംഗൻ വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിച്ചയാളാണ് ഉമ്മൻചാണ്ടിയെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു. പിന്നെ നിങ്ങളിപ്പോ പറയുന്നത് എന്താ, ഉമ്മൻചാണ്ടി വന്നാലോ? ഉമ്മൻചാണ്ടി അല്ല, ദേവേന്ദ്രന്റെ മകൻ വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു, പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ വലിയ തോതിലുള്ള കൺവെൻഷനാണ് നടന്നത്. അതിന്റെ പ്രവർത്തന പരിപാടി മുഴുവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജോയിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം രണ്ടാമത് നിന്ന് ചിന്തിക്കാതെ തന്നെ, ഞങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാതെ തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന്റെ മികവാണ്. അതാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ ഇവിടെ മത്സരിക്കാൻ ഉമ്മൻചാണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയോ ആര് വന്നാലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ ഉമ്മൻചാണ്ടി വന്നാൽ ഉമ്മൻചാണ്ടി ഈ ജില്ലയോട് ചെയ്തതുപോലെ ദ്രോഹം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലില്ല. അതാ അദ്ദേഹത്തിന് ഇവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യവും ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. കത്തൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രി, അവിടെ 2 UPA ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരനോട് എന്നും കോൺഗ്രസ് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഇവർ മാറിയിരിക്കുന്നത്. നടന്ന മുഴുവൻ കുടിയൊഴിപ്പിക്കലും കോൺഗ്രസിന്റെ കാലത്ത് അവർ നടത്തിയ കുടിയൊഴിപ്പിക്കലാണ്. അതാ അതിനെതിരെ പൊരുതിയാണ് ഇടുക്കി ജില്ലയിലെ മലയോര കൃഷിക്കാരൻ നിലനിന്നത്. അതാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി വന്നാലും ആര് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ഭംഗിയായി നമ്മുടെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റഫാൽ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയുന്നതിനായി മാറ്റി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ചോർത്തിയ രേഖകൾ റഫാൽ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിശോധിക്കാമെന്ന് സുപ്രീംകോടതി. അഴിമതി കേസുകളിൽ ആവശ്യമെങ്കിൽ രഹസ്യരേഖകൾ വിവരാവകാശ നിയമപ്രകാരം കൈമാറാനാകുമെന്ന് വാദത്തിനിടെ കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരായ പ്രശാന്ത് ഭൂഷൺ, യശ്വന്ത് സിൻഹ, അരുൺ ഷൂറി എന്നിവർ സമർപ്പിച്ചത് മോഷ്ടിച്ച രേഖകൾ, അതിനാൽ വാദം കേൾക്കരുതെന്നും പുനഃപരിശോധനാ ഹർജി തള്ളിക്കളയണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ വാദം. രേഖകളെല്ലാം ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ വാദിച്ചു. രാജ്യസുരക്ഷയാണ് പ്രധാനം, ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. പ്രസിദ്ധീകരിക്കപ്പെട്ട രേഖകൾക്ക് എന്ത് രഹസ്യമാണുള്ളത്? പ്രതിരോധ കരാർ പരസ്യമാക്കിയത് രാജ്യസുരക്ഷയെ ബാധിക്കില്ലെന്നും ജസ്റ്റിസ് AK കൌൾ പരാമർശിച്ചു. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പോലും അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ കോടതിയുമായി പങ്കുവെക്കേണ്ടതാണെന്ന് ജസ്റ്റിസ് KM ജോസഫും ചൂണ്ടിക്കാട്ടി. റഫാലിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പൊതുതാൽപര്യമാണ് റഫാലിൽ കോടതി പരിഗണിക്കേണ്ടത്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന് പൊതുസമൂഹത്തിന് മുമ്പുള്ള രേഖകൾക്ക് രഹസ്യരേഖ എന്ന പരിരക്ഷ ലഭിക്കില്ലെന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. റഫാലിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. ഇതെങ്ങനെ സാധിച്ചുവെന്നും ഭൂഷൺ ആരാഞ്ഞു. രേഖകൾ ഫോട്ടോ കോപ്പിയാണെന്ന് പറഞ്ഞതിലൂടെ എല്ലാം യഥാർത്ഥ രേഖകളാണെന്ന് വ്യക്തമായതായി അരുൺ ഷൂറിയും പറഞ്ഞു. വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല വിഷയം ഉന്നയിച്ച് ശബരിമല കർമ്മസമിതി വീടുകളിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കുന്നതായി പരാതി. ഇതിനെതിരെ LDF ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. മതചിഹ്നങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് BJP പ്രവർത്തകർ ശബരിമല വിഷയം മുൻനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതെന്ന് LDF തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ BJP പ്രവർത്തകരാണ് വീടുകൾ കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത്. നരേന്ദ്രമോദിക്കും BJPക്കും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസിനോടൊപ്പം ശബരിമല വിഷയം മുൻനിർത്തിയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി വിധിയെ വസ്തുതാവിരുദ്ധമായി ചിത്രീകരിക്കുന്നതാണ് ലഘുലേഖകളെന്ന് LDF ചൂണ്ടിക്കാട്ടി.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ അവമതിപ്പും തെറ്റിദ്ധാരണയും പരത്താനും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ടാണ് ലഘുലേഖ പ്രചരിപ്പിക്കുന്നതെന്ന് എൽഡിഎഫ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്കുമെതിരാണ്. മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും വോട്ട് പിടിക്കാൻ പാടില്ല. കോടതികളുടെ വിധികളുണ്ട്. സുപ്രീംകോടതി വിധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതും ശബരിമല വിധി തെറ്റായി പ്രചരിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണ്. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ലഘുലേഖകൾക്കൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി ജി ആർ അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. തർക്കം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുൻതൂക്കം നഷ്ടപ്പെടുത്തി. മറ്റ് സീറ്റുകളിലെ ജയസാധ്യതയും ഇത് ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. ഇനി കേരള കോൺഗ്രസിനോട് ഉദാര സമീപനം വേണ്ടെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുത്തു. പ്രതിസന്ധി രൂക്ഷമായാൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണം എന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കേരള കോൺഗ്രസിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കർശനമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. വിഷയത്തിൽ അതൃപ്തി അറിയിച്ച ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിക്കേണ്ട മുൻതൂക്കം തർക്കം ഇല്ലാതാക്കിയതായും വിമർശിച്ചു. കേരള കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്ന പക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ഇരുകൂട്ടർക്കും യോജിപ്പുള്ള പൊതുസമ്മതനെ കോട്ടയത്ത് നിർത്തുക അല്ലെങ്കിൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിനുള്ളിൽ ശക്തമാകുകയാണ്. കേരള കോൺഗ്രസിനെതിരെ വലിയ അമർഷവും കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്തെ തർക്കം പത്തനംതിട്ട ഇടുക്കി സീറ്റുകളിലെ വിജയസാധ്യതയെ പോലും ബാധിച്ചേക്കാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സമീപ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെയും തർക്കം ബാധിച്ചേക്കാമെന്ന് ഹൈക്കമാൻഡും കണക്കുകൂട്ടുന്നു. തർക്കത്തെക്കുറിച്ച് രാഹുൽഗാന്ധി നേതാക്കളിൽ നിന്നും ഇതിനോടകം തന്നെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനോട് ഇനി മൃദുസമീപനം വേണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം നിലപാടെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരികയും കോൺഗ്രസിന് ലഭിച്ച രാജ്യസഭാ സീറ്റ് നൽകിയ കാര്യവും ഇവർ ഉന്നയിക്കുന്നു. ഏതായാലും പ്രശ്നപരിഹാരം എത്രയും വേഗം കൈക്കൊണ്ടില്ലെങ്കിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയത്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും മാറ്റില്ലെന്നും തോമസ് ചാഴിക്കാടിന്റെ പ്രചാരണം തുടരുമെന്നും മാണി വിഭാഗം. സ്ഥാനാർത്ഥി നിർണയ വിവാദത്തിൽ കോൺഗ്രസ് ഇടപെടേണ്ടതില്ലെന്ന് റോഷി അഗസ്റ്റിൻ എം എൽ എ. ഇടുക്കി സീറ്റ് പി ജെ ജോസഫിന് നൽകുന്നതിൽ എതിർപ്പില്ലെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത് ആർ എസ് പി ആണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് കേരള കോൺഗ്രസ് ആണ്. അതാണ് മുന്നണിയുടെ സാഹോദര്യവും സത്യസന്ധതയും വിശ്വസ്തതയും. അത് കേരളത്തെ അങ്ങോളം ഇങ്ങോളം അനുഭവിക്കുന്ന സാമാന്യ ജനവിഭാഗത്തിനറിയാം. ആ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു തീരുമാനം മുന്നണിയിൽ ആരും സ്വീകരിക്കുന്നു ഞാൻ കരുതുന്നില്ല. തലവേദന വന്നാൽ തലവെട്ടിക്കളി ആരെങ്കിലും അത് സ്വാഭാവികമായ നടപടിക്രമമാണോ? നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കും. അല്ല, വെച്ച സ്ഥാനാർത്ഥി മാറ്റി പിടിച്ചാണ് പരിഹാരം ഉണ്ടാക്കുന്നത്. അതല്ല സ്വാഭാവിക. ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടെ തരാമെന്ന് കോൺഗ്രസ് നിശ്ചയിച്ച ഞങ്ങൾക്ക് എന്തിനാ എതിർപ്പ്? യാതൊരു എതിർപ്പും ഇല്ല. കോൺഗ്രസ് ഇടുക്കിയിൽ പി ജോസഫിനോട് മത്സരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേരെ കൂടി സ്വീകരിക്കാല്ലേ, എന്ത് കുഴപ്പം? തൃശൂർ മുല്ലശ്ശേരിയിലെ സി പി എം പ്രവർത്തകൻ ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്കും ജീവപര്യന്തം. പ്രതികൾ 4 വർഷം തടവ് വേറെയും അനുഭവിക്കണം. ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി അഭിരാം ചേരുന്നു. അഭിരാം, ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? അശ്വതി, ഷിഹാബുദ്ദീൻ വധക്കേസിലെ 7 പ്രതികൾക്കാണ് ഇപ്പോൾ ജീവപര്യന്തം തടവും കൂടാതെ 4 വർഷം തടവ് വീതവും കോടതി വിധിച്ചത്. സി പി ഐ എം പ്രവർത്തകനായിരുന്ന ഷിഹാബുദ്ദീനെ രാഷ്ട്രീയ രാജ്യത്തിന്റെ പേരിൽ ആർ എസ് എസ് പ്രവർത്തകർ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതികളെയാണ് ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടത് ശിക്ഷ വിധിച്ചത്. ഈ കേസിൽ 4 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. 2015 മാർച്ച് 1 ഈ ആർ എസ് എസ് പ്രവർത്തകർ ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയത്. ആ സമയത്ത് ആ ഏറ്റവും ശ്രദ്ധമായ കാര്യം ആ സമയത്ത് ഏറ്റവും വേദനകരമായൊരു വാർത്തയായിരുന്നു. കാരണം ഒരു കുടുംബത്തെ 2 സഹോദരന്മാരെ ആർ എസ് എസ് ആ സമയത്ത് കൊലപ്പെടുത്തിയിരുന്നു. അതിൽ 2-ാമത്തെ ആളായിരുന്നു ഷിഹാബുദ്ദീൻ. ഷിഹാബുദ്ദീന്റെ സഹോദരനെയും നേരത്തെ ആർ എസ് ആർ കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിൽ മുജീബ് റഹ്മാനെയാണ് കൊലപ്പെടുത്തിയത്. ആ കേസിൽ ഇപ്പോഴും വിചാരണ തുടങ്ങിയിട്ടില്ല. ഈ കേസിൽ എന്തായാലും 7 പ്രതികളെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ജീവനടനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഏറെ ക്രൂരമായ കൊലപാതകമായിരുന്നു. 4 പേർ വാളുകൊണ്ട് തലങ്ങും വിലങ്ങും ഇദ്ദേഹത്തെ വെട്ടിവീഴ്ത്തുകയും അതുപോലെ 49 വെട്ട് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ഉണ്ടാവുകയും ചെയ്തു. വലത്തെ കൈ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. ഇതിൽ ക്രൂരമായ കൊലപാതകം വരുന്നത്. ഇത് എല്ലാം പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ 7 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഷിഹാബുദ്ദീൻ വധക്കേസിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. വിവരങ്ങളാണ് അഭിറാം നൽകിയത്. മസൂദ് അസറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനായില്ല. യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം ചൈന വീറ്റോ ചെയ്തു. അതേസമയം മസൂദ് അസറിനെ വിട്ടുതരണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു.
ജയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയിൽ ചൈന വീണ്ടും എതിർത്തു. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 27 US, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന്മേലാണ് ബുധനാഴ്ച രാത്രി വൈകി UNൽ വോട്ടെടുപ്പ് നടന്നത്. 15 UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരമുള്ള ചൈന 4 തവണയാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുന്നത്. പ്രമേയം പരാജയപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും എന്നാൽ രാജ്യത്തിന്റെ പൌരന്മാർക്കെതിരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ചൈനയുടെ പേരെടുത്തു പറയാതെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. രക്ഷാസമിതിയിലെ ഒരംഗം എതിർത്തതിനാൽ മസൂദ് അസറിനെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. പ്രമേയത്തിന്മേൽ നിലപാടറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക് UN 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. ഇത് ബുധനാഴ്ച രാത്രി 12:30 അവസാനിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയു കാങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2009, 2016, 2017 വർഷങ്ങളിലാണ് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി തെരഞ്ഞെടുപ്പ് കാഴ്ചയുമായി രേഷ്മ ജയനും. നമസ്കാരം.